കേന്ദ്ര വിദേശകാര്യമന്ത്രിയുടെ ഗൗരവതരമായ ഒരു പ്രസ്ഥാനം. അദ്ദേഹം പറഞ്ഞത് UAE കോൺസുലേറ്റിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നു, പ്രോട്ടോകോൾ ലംഘനം നടന്നു, എല്ലാ കാര്യങ്ങളെയും കുറിച്ച് കേന്ദ്രത്തിന് കൃത്യമായ വിവരമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം നമ്മളോട് നിയമസഭയിൽ ചോദിച്ചു, ആരാണ് സ്വർണം കൊടുത്തയച്ചത്, ആരാണ് ആർക്കാണ് ഇവിടെ സ്വർണം കൊടുത്തത്. ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ നേരെ ചോദിക്കണം. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് UDF അന്വേഷണ സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു അത് CBI അന്വേഷിക്കട്ടെ, മുഖ്യമന്ത്രി തന്നെ ചോദ്യങ്ങൾ ചെയ്യുകയാണ്. മാത്രമല്ല മുഖ്യമന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ച് കോൺസുലേറ്റ് ജനറലെ കണ്ടു എന്നുള്ള ആക്ഷേപം നിലനിൽക്കും. അപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രി, ഇതിനകത്ത് ഏറ്റവും വലിയ അതോറിറ്റി ആയിട്ടുള്ള ഒരാൾ, ഇതിൻ്റെ എല്ലാം ചുമതലയുള്ള ഒരാൾ തിരുവനന്തപുരത്ത് വന്ന് പറയുന്നു പ്രോട്ടോകോൾ ലംഘനം UAE കോൺസുലേറ്റിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയെ കോൺസുലേറ്റ് ജനറൽ കണ്ടത് പ്രോട്ടോകോൾ ലംഘിച്ചാണോ കണ്ടത്? ഔദ്യോഗിക ആവശ്യത്തിനല്ലാതെ എന്തിനാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടത്? വേറെ ഏതാവശ്യമാണ് മുഖ്യമന്ത്രിയും കോൺസുലേറ്റ് ജനറലും ഉള്ളത്? പ്രോട്ടോകോൾ ലംഘിച്ച് മുഖ്യമന്ത്രിയെ കാണേണ്ട ആവശ്യം എന്താണ്? ആരാണ് സ്വർണം കൊണ്ടുവന്നത്? എന്തിനാണ് ആറന്മുള കണ്ണാടി ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ അയച്ചത്? സമ്മാനപ്പൊതി എന്തിനാണ് ഡിപ്ലോമാറ്റിക് ചാനലിൽ അയച്ചത്? ഒരുപാട് ഗൗരവതരമായ വിഷയങ്ങൾ, കേരളത്തിന്റെ നികുതി ഘടനയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ 22 പ്രാവശ്യം ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണക്കള്ളക്കടത്ത് നടത്തി എന്നുള്ള ആരോപണം, അത് സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ടുള്ള ആരോപണം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അത് CBI അന്വേഷണത്തിന് സർക്കാർ റെക്കമെൻഡ് ചെയ്യണം. അപ്പൊ സർക്കാരിന്റെ അധികാരത്തിൽ വരുന്ന കാര്യമാണ് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നത്. കോൺസുലേറ്റ് എന്നുള്ള വാക്ക് പറയാൻ പാടില്ല എന്ന് ഏത് നിയമത്തിലെഴുതി വെച്ചിരിക്കുന്നത്? സർക്കാർ തന്നെയാണ്, സംസ്ഥാന സർക്കാരാണ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യേണ്ടതും CBI അന്വേഷണത്തിന് കൺസെന്റ് കൊടുക്കേണ്ടതും സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ ഇത് ഗൗരവതരമായ ചോദ്യങ്ങൾ ഉയരുന്ന രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെയും രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെയും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കെതിരായ ഗുരുതരമായ ആരോപണം നിലനിൽക്കുകയും ചെയ്യുന്ന ഈ കേസ് മടിയിൽ കനമില്ലാത്തവന് വലിയ പേടിയില്ല എന്ന് ബോർഡ് എഴുതി വയ്ക്കാതെ കനമില്ല എന്ന് തെളിയിക്കാൻ ഒരു CBI അന്വേഷണം നടത്തണം എന്നുള്ള ഞങ്ങളുടെ ആവശ്യമാണ്. അത് സഭയിൽ എടുക്കാൻ പോലും ആദ്യത്തെ ഒരു സംഭവമാണ്. ഈ നോട്ടീസ് ചെയ്തു വന്നിട്ട് ക്രമപ്രശ്നം ഉന്നയിച്ച് അത് തരാതിരിക്കുക, അവർ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. ഒളിച്ചോടുകയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ചെയ്യുന്നത്.